സംസ്കരിക്കുന്നവന് നരകമുണ്ടെന്ന് പറഞ്ഞു. നരകത്തിന്റെ ഏഴ് തട്ടുകളാണെന്ന് പറഞ്ഞു. ആ തട്ടുകളിൽ ഏറ്റവും അടിയിലത്തെ തട്ടിൽ നിസ്കരിക്കുന്ന വിഭാഗക്കാരാണ്. ആ വിഭാഗക്കാർ മുനാഫിഖികളിൽ പെട്ടവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ നിസ്കാര സമയത്ത് തന്നെ അതിന്റെ മുറ പോലെ നിർവഹിക്കുന്നവൻ ആരാണോ ആ മുറ പോലെ നിർവഹിക്കുന്നവന് അവന്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഭംഗിയുള്ള രൂപം സൃഷ്ടിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ ഭംഗിയുള്ള രൂപം കാണാൻ അവന് കഴിയുമത്രേ. എന്നാൽ നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവൻ ആരാണോ അല്ലാഹുവിന് വേണ്ടി എന്ന പേരിൽ നമസ്കരിക്കുന്നവൻ ആരാണോ ഖാദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അലസത കാണിക്കുന്നവനല്ല. അവന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബിസിനസിന്റെയോ ഏതെങ്കിലും കച്ചവടത്തിന്റെയോ കണക്കുകൾ ഓർമ്മിച്ചെടുക്കാനുള്ള നിസ്കാരമല്ല. ഏതെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങൾ നിസ്കാരത്തിൽ കൂടെ ചിന്തിക്കുന്ന നമസ്കാരമല്ല. അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ നമ്മുടെ ചിന്ത ഏതൊക്കെയോ ലോകത്ത് പോകുന്ന നിസ്കാരമല്ല. മുഅ്മിനീങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. والذينهم على صلاتهم يحافظون സൂക്ഷ്മതയോടെ കൂടി അവർ നിസ്കരിക്കുന്നവരാണ്. ഇങ്ങനെ നിസ്കരിക്കുന്നവർ ആരാണോ ഉലായികഹുൽ വാരിസൂ അവർക്ക് ആനന്ദരവകാശമുണ്ടത്രേ. നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഈ വാരേരി രാമത്തുള്ള ഈ മാഹിക്കടുത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും വാപ്പയോടും പറയുകയാണ്, നരകം പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചു പോവാറല്ല ഈ ഷാക്കിർ ദാരിമി ഇവിടേക്ക് വന്നത്. നരകത്തെ കുറിച്ച് പേടിപ്പിക്കാറല്ല. നിസ്കരിക്കുന്നവർ ആനന്ദരവകാശമുള്ളവരാണത്രേ. മക്കൾ മാതാപിതാക്കൾ മരിക്കുന്നുണ്ടോ മരിക്കുന്നുണ്ടോ എന്ന് കൊതിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരുടെ ആനന്ദരവകാശം എനിക്ക് ലഭിക്കുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ വാപ്പ, നിസ്കരിക്കുന്നവർക്കുള്ള ആനന്ദരവകാശം അള്ളാഹു തആല അമ്പിയാക്കൾക്ക് നൽകുന്നതായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ ആനന്ദരവകാശമാണ്. പക്ഷേ അവരുടെ നിസ്കാരം എങ്ങനെയുള്ള നിസ്കാരമാണ്? അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഹാഫിളൂൻ വളരെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരാണ്, വളരെ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിസ്കാരത്തിൽപ്പെട്ട നിസ്കാരമാണ് സമയത്തിന്റെ ആദ്യത്തിൽ നിർവഹിക്കുന്ന നിസ്കാരം. അതല്ലേ ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദിക്കുന്നത്, യാ റസൂലുള്ളാ യാ റസൂലുള്ളാ അയ്യുൽ അമാൽ അഫ്ളലു യാ റസൂലുള്ളാ, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമല ഏതാണ് യാ റസൂലുള്ളാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നും മറുപടി പറയുകയാണ്, ഖാല റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു ലിവഖ്തിഹാ അസ്സലാത്തു ലിവഖ്തിഹാ. ളുഹറും അസറും ഒരുമിച്ച് നമസ്കരിക്കുന്ന ഉമ്മമാരെ കേൾക്കണേ, അമലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ അമലേതാണെന്ന് ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്സലാത്തു ലിവഖ്തിഹാ അസ്സലാത്തു ലിവഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തഖിങ്ങളുടെ അടയാളമാണ്, നിസ്കാരത്തിൽ ഖുശൂ പുലർത്തുന്നവരുടെ അടയാളമാണ് സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത്. നിസ്കാരത്തെ പിന്തിക്കാതിരിക്കുക, നിസ്കാരത്തെ പിന്തിക്കാതിരിക്കുക. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞ ഉലായികഹുൽ വാരിസൂൻ
ഇകഹുമുൽ വാരിസൂൻ അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ അനന്തരവകാശം നൽകുമെന്നും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ് സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഖുശൂഓടുകൂടി നിസ്കാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഫിർദൗസ് എന്ന സ്വർഗം കൊണ്ട് സ്വീകരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം പറഞ്ഞുകൊണ്ട് മാത്രമേ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ അതല്ലാതെ നരകത്തിന്റെ തീക്കുണ്ടാരം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുന്ന് പോയ നിങ്ങളൊക്കെ പേടിച്ച് പറിച്ചു പോകില്ലേ അല്ലാഹു തആല എവിടെയും സ്വർഗം പറയുന്നുണ്ടെങ്കിൽ നരകം പറയും നരകം പറയുന്നുണ്ടെങ്കിൽ സ്വർഗം പറയും അതുകൊണ്ട് ആദ്യം തന്നെ സ്വർഗം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് നരകം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നരകമെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന ജഹന്നമ കാനത് മിർസാദ ലിത്താഗീന മആബ മദ്യപിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തമ്മാടിയും തമ്മാടിച്ചുമായി കൊണ്ട് ജീവിച്ചവർക്കുള്ള സങ്കേതമാണ് നരകമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു തരികയാണ് നരകത്തിന്റെ ഏഴ് തട്ടുകളുണ്ട് എത്രേ ആ ഏഴ് തട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും അടിയത്തെ തട്ടാണ് ഭയാനകരമായ തട്ട് എന്നുള്ളത് ആ തട്ടിൽ ആരെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ ആ തട്ടിൽ വസിക്കുന്നത് മുനാഫിക്കീങ്ങളാണ് മുനാഫിക്കീങ്ങളാണ് കാഫിരീങ്ങളല്ല മുസ്ലിമീങ്ങളായ മുനാഫിക്കീങ്ങളാണ് പടച്ച റബ്ബിനെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന പടച്ച റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം നാമധാരികളുണ്ടല്ലോ ഇവരാണ് നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ വസിക്കുന്നത് ഇന്നൽ മുനാഫിഖീന മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ യുഖാദിഊനല്ലാഹ അവർ അല്ലാഹുവിനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്നവരാണ് വഹുവ ഖാദഉഹും എന്നാൽ പടച്ചറപ്പ് അവരെ വഞ്ചിക്കുക തന്നെ ചെയ്യും അവർ അല്ലാഹു തആല വഞ്ചിക്കുക തന്നെ ചെയ്യും അങ്ങനെ മുനാഫിക്കീങ്ങൾ ആരാണെന്ന് പടച്ചറപ്പിനെ വഞ്ചിക്കുന്നവരാരാണെന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാണ് മുനാഫിക്കീങ്ങൾ ഒന്നാമത്തെ വിഭാഗക്കാർ ഉമ്മമാരെ കേൾക്കണേ കേൾക്കണേ വഇദാ ഖാമു ഇലാ സ്സലാത്തി ഖാമു കുസാല വഇദാ ഖാമു ഇലാ സ്സലാത്തി ഖാമു കുസാല നരകത്തിന്റെ ഏറ്റവും ഭയാനകരമായ അടിയിലത്തെ തട്ടിൽ കിടക്കുന്ന ഏഴാമത്തെ തട്ടിൽ കിടക്കുന്ന മുനാഫിക്കങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം വഇദാ ഖാമു ഇലാ സ്സലാത്തി ഖാമു കുസാല ഖാമു കുസാല അവർ നിസ്കാരത്തിലേക്ക് ചെന്നാൽ മടിയന്മാരായിക്കൊണ്ട് ആലസനായിക്കൊണ്ട് നിസ്കരിക്കുന്നവനാണ് നിസ്കാരത്തിലേക്ക് ചെന്ന മനസ്സില്ല മനസ്സോടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാം ഇങ്ങനെ മടിയന്മാരായിക്കൊണ്ട് നമസ്കരിക്കുന്നവരാണ് നിസ്കാരത്തെ സമയം പിന്തിച്ച് പിന്തിച്ച് മടിയനായിക്കൊണ്ട് നമസ്കരിക്കുന്നവരാണ് നിസ്കരിക്കാത്തവനല്ല പിന്നെയോ മടിയന്മാരായിക്കൊണ്ട് മടിച്ചു 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 മടിച്ച് നമസ്കരിക്കുന്നവരാണ് അലസനാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ നിസ്കാരത്തിൽ മടിച്ചു നിൽക്കുന്നവരാണ് മുനാഫിക്കീങ്ങളിൽ പെട്ടവരെന്ന് ഹബീബായ റസൂലുള്ളാഹി അതുകൊണ്ട് ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ നിസ്കാരത്തെ മടിയന്മാരായിക്കൊണ്ട് പിന്തിച്ച് പിന്തിച്ച് നിസ്കരിക്കല്ലേ നിസ്കരിക്കല്ലേ നരകത്തിന്റെ ഏഴാമത്തെ ഏറ്റവും അടിയിലെ തട്ടാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് നമ്മോട് പഠിപ്പിക്കുകയാണ് മടിയന്മാരായിക്കൊണ്ട് നിസ്കരിക്കുന്നവർ അവർ കാത്തു നിൽക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അടിയിലത്തട്ട് അവരാണ് മുനാഫിക്കീങ്ങൾ നമുക്ക് ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ട് അല്ലാഹു കാക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ നിസ്കാരം എങ്ങനെയല്ലേ ചിന്തിച്ചു നോക്കിയ ഗൗർവാം കൊടുത്ത കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്നിട്ടോ ആർക്കോ വേണ്ടി ഒരു ബാധ്യത നിറവേറ്റാൻ പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സമയം കഴിഞ്ഞില്ലേ
ഇമാമ പള്ളിയിൽ നിന്നും അഞ്ചു റക്കാത്ത് നിസ്കരിച്ചാലും ബേക്കിൽ നിൽക്കുന്ന മാമ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇമാമ ഒരുപക്ഷെ അശ്രദ്ധയാൽ അഞ്ചു റക്കാത്ത് നിസ്കരിച്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഇമാമ മനസ്സിൽ പഠിച്ചറിയില്ല, ആരെങ്കിലും അറിഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കും, ബേക്കുന്ന ആരെങ്കിലും പറയാം, ആരും പറയില്ല, എല്ലാരും ഏതോ ലോകത്താ, ആർക്കോ വേണ്ടി നിസ്കരിക്ക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ, ഇങ്ങനെ നിസ്കാരം മടിയന്മാരായിക്കൊണ്ട് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിസ്കരിക്കുന്നവര് നിങ്ങളെ കാത്തു നിൽക്കുന്നത് ജഹന്നമാണ്, നരകമാണ്. ആ നരകത്തിലെ ഏറ്റവും ഭയാനകരമായ അടിയിലത്തെ തട്ടാണ്, ഏറ്റവും താഴത്തെ തട്ട് നമ്മ കാത്തു നിൽക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗക്കാർ അള്ളാഹു തആല പറഞ്ഞു തരികയാണ് മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ്. അതും നിസ്കരിക്കുന്ന ആൾക്കാരന്നെ യുറാഊനന്നാസ്, പള്ളിയിൽ ദുഹ്ര നമസ്കരിക്കാൻ വേണ്ടി കയറിയ മനുഷ്യനായിരിക്കും, ആരും തന്നെയില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം വീട്ടുന്ന സമയം അവൻ അറിയില്ല. പെട്ടെന്ന് തക്വീറത്തിൽ ഏറാൻ കിട്ടുന്നു, സെക്കൻഡുകൾക്കകം സലാം വീട്ട് എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ പള്ളിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ബഹുമാനപ്പെട്ട സഹദ് ദാരിമി ഉസ്താദ് പിറകിൽ നിൽക്കുന്നത് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആത്മാർത്ഥതയാണ്, എന്തൊരു ഖുശുആണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സഹദ് ഉസ്താദിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പോലും കേട്ടിരിക്കും. അവസാനം സലാം വീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അലീം, അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന സിക്റുകളൊക്കെ ചൊല്ലിയിട്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി തേങ്ങി തേങ്ങി കരയുന്നവനായിരിക്കും. ആർക്ക് വേണ്ടിയാണത്? പടച്ചുറപ്പിന് വേണ്ടിയാണോ? ബഹുമാനപ്പെട്ട ഉസ്താദ് തെറ്റിദ്ധരിക്കാൻ പാടില്ല, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് അതുകൊണ്ട് ഉസ്താദ് നോക്കുന്നുണ്ട് എന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ അവനതാ നല്ല രീതിയിൽ നിസ്കരിക്കുകയാണ്. തനിച്ചങ്ങ് പള്ളിയിലേക്ക് പ്രവേശിച്ചാലോ, തനിച്ചങ്ങ് പള്ളിയിലേക്ക് പ്രവേശിച്ചാലോ ആരും കാണാനില്ലെങ്കിൽ അവന്റെ നിസ്കാരം വല്ലാത്ത രീതിയിലാണ്. പെട്ടെന്ന് അവൻ നിസ്കരിച്ചു തീർക്കുകയാണ്. ഇതാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ മടി കാണിക്കുക, രണ്ടാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞ മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്നവരുടെ നിസ്കാരം രണ്ടാമത്തേത്, അവർ ആരെയെങ്കിലും കണ്ടാൽ നന്നായി നമസ്കരിക്കും. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ കുറെ ആൾക്കാർ വീട്ടിലുണ്ടല്ലോ, അവരുടെയൊക്കെ മുന്നിന്ന് നല്ല രീതിയിൽ ഖുശു അഭിനയിച്ചു കൊണ്ട് നിസ്കരിക്കുന്ന ഉമ്മ, നിസ്കരിക്കുന്ന പെങ്ങളെ ശ്രദ്ധിക്കണേ. യുറാഊനന്നാസ്, നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ വീട്ടിൽ പരിപാടിക്ക് വന്നാ നിങ്ങളുടെ കുടുംബക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. യുറാഊനന്നാസ്, യുറാഊനന്നാസ്, നിങ്ങളെ കാത്തു നിൽക്കുന്നത്, നിസ്കരിച്ചിട്ടും നിങ്ങളെ കാത്തു നിൽക്കുന്നത് ജഹന്നമായ നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടായ മുനാഫിക്കുകളുടെ തട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പടച്ചെറുപ്പ് കാക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യ, അള്ളാഹുവേ ആത്മാർത്ഥത തരണേ അള്ളാ നിസ്കാരം. ആരെയും ബോധിപ്പിക്കാൻ ആരൊന്നും ചെയ്യണ്ട, ആരെയും ബോധിപ്പിക്കാൻ ആരൊന്നും ചെയ്യണ്ട, അള്ളാഹു താലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മതി. ഇത് കുറെ ആൾക്കാർ എന്താവണം, ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിസ്കാരം എന്നുള്ളത് ഇങ്ങനെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവർ മുനാഫിക്കീങ്ങളിൽ പെട്ടവരാണ്, അവർക്ക് വേണ്ടിയാണ് നരകത്തിലെ ഏറ്റവും താഴത്തെ തട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഇനി ഈ നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗക്കാരാണെന്നറിയുമോ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അള്ളാഹുവിനെ കുറച്ച് മാത്രം ആലോചിക്കുന്നവരാണ്, അള്ളാഹുവിനെ കുറച്ച് മാത്രം സ്മരിക്കുന്നവരാണ്. വലായത് സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും വരുമ്പോൾ മാത്രം പടച്ച റബ്ബിനെ ഓർക്കുന്നവർ ആരാണോ അവരാണ് മുനാഫിക്കീങ്ങൾ. അവർക്ക് വേണ്ടിയാണ് നരകത്തിലെ ഏറ്റവും താഴത്തെ തട്ടായ ആ തട്ട് ഒരുങ്ങി നിൽക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി
അല്ലാഹുവിനെ ഓർക്കാത്തവർക്കല്ല, പിന്നെയോ അല്പം മാത്രം ഓർക്കും. എപ്പോഴെങ്കിലും പ്രയാസം വരുമ്പോ അല്ലാഹ് റബ്ബേ എന്ന് സങ്കടത്തോടുകൂടി മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഉൾവിളിയുണ്ടല്ലോ. ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും അസുഖങ്ങളും വരുമ്പോൾ മാത്രം പടച്ചറപ്പിനെ ഓർക്കുന്നവരാരാണോ അവരാണ് മുനാഫിക്കീങ്ങൾ, അവരാണ് മുനാഫിക്കീങ്ങൾ. സന്തോഷം വരുമ്പോൾ മനസ്സറിഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ നിന്നും അൽഹംദുലില്ലാ പറയാൻ കഴിയില്ല, മാഷാഅല്ലാ പറയാൻ കഴിയില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലാൻ കഴിയില്ല, സലാത്ത് ചൊല്ലാൻ കഴിയില്ല. ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹുവിലേക്ക് ഓർമ്മ വരുന്ന ഇങ്ങനെയുള്ള ഓർമ്മയാണോ ഇങ്ങനെയുള്ള ചിന്തയാണോ നമ്മുടെ ചിന്തയെങ്കിൽ അവസാനിപ്പിക്കണേ, ഈ നിമിഷം തന്നെ മാറ്റണേ. സന്തോഷത്തിലും ദുഃഖത്തിലും പടച്ചറപ്പിനെ ഓർക്കുന്നവരായി മാറണം. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്, ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രം വരുമ്പോൾ പടച്ചറപ്പിനെ ഓർക്കുന്നവർ ആരാണോ, പടച്ചറപ്പിനെ മാത്രം ചിന്തിക്കുന്നവർ ആരാണോ, അവർ മുനാഫിക്കീങ്ങളാണ്, അവർ മുനാഫിക്കീങ്ങളാണ്. അല്ലദീന ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ഇതാണ് മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്ന വിഭാഗക്കാര്. ഇവർക്ക് നാളെ അല്ലാഹു തആല നൽകുന്നത, ഇവർക്ക് അല്ലാഹു തആല നൽകുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നിട്ട് മുനാഫിക്കീങ്ങളെ കുറിച്ച് പടച്ചിറപ്പ് മറ്റൊരു ആയത്തിൽ കൂടി പറഞ്ഞു തരികയാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഇന്നൽ മുനാഫിഖീന ഫീ തർക്കിൽ അസ്ഫൽ മിനൽ നാർ. മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അടിത്തട്ടിൽ എപ്പോഴും ശാശ്വതരാണ്. വലാ യജിദ ലഹും നസീറാ, വലാ യജിദ ലഹും നസീറാ. ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാത്രം വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്നവരുണ്ടല്ലോ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരുണ്ടല്ലോ, മടിച്ചു മടിച്ചു മടിയനായിക്കൊണ്ട് അശ്രദ്ധനായിക്കൊണ്ട് നമസ്കരിക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് അല്ലാഹു തആല ഈ ജഹന്നമാകുന്ന കത്തിയാളെന്ന നരകത്തിൽ ഏറ്റവും താഴത്തെ തട്ട് നൽകുകയാണ്. എന്നിട്ട് റബ്ബ് തആല പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന ഫീ ദർകിൽ അസ്ഫല മിനന്നാർ വലാ തജിദ ലഹും നസീറാ, വലാ തജിദ ലഹും നസീറാ. ആ തട്ടിൽ തന്നെയാണ് കാലാകാലം നിൽക്കുക. ആ തട്ടിൽ അല്ലാഹുവിന്റെ ഒരു സഹായം പോലും ലഭിക്കില്ലത്രേ, ഒരു സഹായം പോലും ലഭിക്കില്ലത്രേ. ഉമ്മമാരെ ചിന്തിക്കണേ, മനസ്സിലാക്കണേ. എന്റെ പ്രിയപ്പെട്ട പ്ലസ് ടുവിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പെങ്ങളെ പെങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, നിങ്ങളുടെ ഭൗതികമായ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിസ്കാരത്തെ പിന്തിക്കുമ്പോൾ, ഈ നിസ്കാരത്തിൽ മടിയനായിക്കൊണ്ട് മടിച്ചിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ ചിന്തിക്കണേ, ചിന്തിക്കണേ. നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഈ ജഹന്നമായ നരകത്തിന്റെ ഏറ്റവും ഭയാനകരമായ താഴത്തെ ഏഴാമത്തെ തട്ടാണ്. ആ തട്ടിനെ കുറിച്ചാണ് പടച്ചിറപ്പ് പറയുന്നത്, ഇന്നൽ മുനാഫിഖീന ഫീ ദർകിൽ അസ്ഫല. നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ വസിക്കുന്നവർ ആരാണോ ആ മുനാഫിഖീങ്ങൾ ഉണ്ടല്ലോ. വലാ തജിദ ലഹും നസീറാ, വലാ തജിദ ലഹും നസീറാ. അവർക്ക് അല്ലാഹു തആലയുടെ ഒരു സഹായവും ലഭിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇങ്ങനെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ വസിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ഒരു സഹായം പോലും ലഭിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പറഞ്ഞതായി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ജീവിത ശൈലി മാറ്റിയെടുക്കുക. നിസ്കാരം സമയത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക. പടച്ചറപ്പ് അഞ്ചു വക്ത് അഞ്ചു സമയങ്ങളിൽ കൊതിച്ചിരിക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ട പൊന്നോമനകളായ അടിമകളുമായി സംസാരിക്കാൻ വേണ്ടി ഓരോ അടിമകളെയും പടച്ചറപ്പ്, എന്റെ അടിമ എന്ത്, എന്നോട് സംസാരിക്കാൻ വരാത്തത്, എന്നോട് സംസാരിക്കാൻ വരാത്തത്, എന്റെ പൊന്നെ അടിമ എന്നെ മറന്നുപോയോ എന്ന് റബ്ബ് കൊതിച്ചു പോവുകയാണ്. ആ റബ്ബിനെ കുറിച്ച് നമുക്ക് ഓർമ്മ
കുടുംബം വരുന്നില്ല. അതുകൊണ്ടാണ് റബ്ബിന് ഇത്രയും ദേഷ്യം വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതെങ്കിലും ഒരു പരിപാടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും നിൽക്കുമ്പോൾ സമയത്ത് അവിടെ നാം എത്തിച്ചേർന്നില്ലെങ്കിൽ അവർക്ക് നമ്മോടുണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ, അതിനേക്കാളും വലിയ വിഷമമാണ് റബ്ബിന് അഞ്ചു നേരം ഓരോ അടിമയും കൊതിച്ചു കൊതിച്ച് ഞാനുമായി സംസാരിക്കാനെന്തേ എന്റെ അടിമ വരാത്തത്, എന്നെ എന്റെ അടിമ മറന്നുപോയോ എന്ന് റബ്ബിങ്ങനെ കൊതിക്കുമ്പോ പോവാത്തത് കൊണ്ടാണ് ഇത്രയും കഠിനമായ ശിക്ഷ നൽകുന്നത്. അല്ലാഹു കാക്കുമാറാവട്ടെ. ആ അടിമക്ക് വേണ്ടി ഇത്രയും റബ്ബ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അടിമ ചെയ്യുന്നതോ പക്ക ഫ്രോഡ്. ആർക്കൊക്കെ വേണ്ടി നിസ്കരിക്കാം? അല്ലാഹുക്ക് വേണ്ടിയല്ല അടിമ ചെയ്യുന്നത്, ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി നിസ്കരിക്കാം. നിസ്കാരത്തിൽ മടിച്ചു 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 വരിക, പടച്ച റബ്ബിന്റെ കുരുത്തക്കേട് കിട്ടാൻ മറ്റെന്തെങ്കിലും വേണോ? അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സഹാബി നമസ്കരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാണ് മുനാഫിക്കിന്റെ നമസ്കാരം. മുനാഫിക്കിന്റെ നമസ്കാരം. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, സല്ലാ റജുലൻ വറസൂലുള്ളാഹി ജാലിസും ബൈനന്നാസ്, ഞങ്ങൾ ജനങ്ങൾ സഹാബാക്കൾ റസൂലുള്ളയോട് കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, റസൂലുള്ള നമ്മോടൊപ്പം ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ, സല്ലാ റജുലൻ ഒരു മനുഷ്യനതാ നമസ്കരിക്കുകയാണ്, ഫലമ്മാ ഫറഗ അവൻ നിസ്കാരത്തിൽ നിന്നും പിരിഞ്ഞപ്പോൾ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സഹാബി അദാ റസൂലുള്ളയുടെ അരികിലേക്ക് വരികയാണ്, എന്നിട്ട് റസൂലുള്ളയോട് ആ സഹാബി സലാം പറയുകയാണ്, റസൂലുള്ള സലാം തിരിച്ചു പറയുകയാണ്, എന്നിട്ട് റസൂലുള്ള ആ സഹാബിയോട് പറയുകയാണ്, നീ പോയി നമസ്കരിക്കടാ, നീ നിസ്കരിച്ചിട്ടില്ല, നീ പോയി നമസ്കരിക്കടാ. നിസ്കരിച്ചു വന്ന സഹാബിയോടാണ് റസൂലുള്ള പറയുന്നത്, നീ പോയി നമസ്കരിക്കണേ, നീ നമസ്കരിച്ചിട്ടില്ലത്രേ, നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞത്, നീ നമസ്കരിച്ചിട്ടില്ല, നീ പോയി നമസ്കരിക്കണേ. അങ്ങനെ ആ സഹാബി നല്ല അദബുള്ള സഹാബിയായിരുന്നു, റസൂലുള്ളയോട് ചോദിച്ചില്ല, യാ റസൂലുള്ളാ ഞാൻ നിസ്കരിച്ചില്ലേ, പിന്നെ എന്താ റസൂലുള്ള അങ്ങനെ പറഞ്ഞത് എന്ന് ആ സഹാബി ചോദിച്ചില്ല. അദബുള്ള സഹാബിയാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന അദബ് ഇത് തന്നെയാണ്. ആലിമീങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ആലിമീങ്ങൾക്കെതിരെ കയർത്ത് കയറുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇസ്ലാം മദ്രസ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ വിപ്ലവാത്മകമായ ഏറ്റവും വലിയ പ്രകമ്പനം കൊള്ളിച്ച ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനമുണ്ടല്ലോ, ഈ മദ്രസയിൽ ഒന്നാം തരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത് അതബാണ്, അതബാണ്, മര്യാദയാണ്. അതല്ലാതെ ഭൗതിക പഠനം പോലെ തറ പന എന്നല്ല, തറ പോലെ ജീവിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, പന പോലെ നീ വളരണം വളരണം എന്നല്ല പഠിപ്പിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, എന്നാൽ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിറകിൽ മാത്രം ഓടിപ്പോകുന്നവരെ, നിങ്ങളുടെ മക്കൾ തറ എന്നുകൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തറ പോലെ തന്നെ തറയായിരിക്കും, പന പോലെ വളർന്നിട്ടുണ്ടാകും. അവർക്ക് ആത്മീയത ലഭിക്കില്ല, അവർക്ക് ആത്മീയത ലഭിക്കില്ല. അവരെ നിങ്ങൾ അദബും കൊണ്ട് പഠിപ്പിക്കണേ, എന്നിട്ട് മര്യാദ പഠിപ്പിക്കണേ. ആ മര്യാദയുടെ ഒരു ഭാഗമാണ് ഇവിടെ സഹാബിയോട് റസൂലുള്ള നിസ്കരിച്ചു വന്നപ്പോൾ, നീ പോയി നമസ്കരിക്കടാ, ലം തുസല്ലി നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി നേരെ പോയി ഒന്നും കൂടി നമസ്കരിച്ച് റസൂലുള്ളയുടെ അടികിലേക്ക് വരികയാണ്. റസൂലുള്ള വീണ്ടും സഹാബിയോട് രണ്ടാമത്തെ തവണയും പറയുകയാണ്, നീ പോയി നമസ്കരിക്കടാ, നീ പോയി നമസ്കരിക്കടാ, ഫൈന കലം തുസല്ലി നീ നിസ്കരിച്ചിട്ടില്ലത്രേ, നീ നിസ്കരിച്ചിട്ടില്ലത്രേ.
സഹാബി റസൂലുള്ളാഹിയോട് ഒന്നും തന്നെ പറഞ്ഞില്ല. നേരെ പോയി മൂന്നാമത്തെ തവണയും നമസ്കരിച്ചു. റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്, സല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി നമസ്കരിക്കടാ. നീ നമസ്കരിച്ചിട്ടില്ലത്രേ, നീ നമസ്കരിച്ചിട്ടില്ലത്രേ. ഇത് കണ്ട സഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അവരൊക്കെ മനസ്സിനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂലെ മൂന്ന് പ്രാവശ്യം നമസ്കരിച്ചിട്ട് വന്നിട്ടും നീ പോയി നിസ്കരിക്കടാ, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? അവർക്കൊക്കെ അത്ഭുതമായി പോയി. അങ്ങനെ ആ സഹാബ വീണ്ടും പോയി നമസ്കരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിയോട് മൂന്നാമത്തെ പ്രാവശ്യം അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും പറയുകയാണ്, സല്ലി ഫൈന കലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ലത്രേ, നീ പോയി നമസ്കരിക്കരാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബിക്ക് നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സല്ലീദാ കും തൈലസ്സലാ, നിസ്കാരത്തിന് വേണ്ടി നീ എഴുന്നേറ്റ് നിന്നാൽ, ഫകബ്ബിർ നീ തക്ബീറത്തുൽ ഇഹ്റാം കേട്ടേ, സുമ്മ ഇഖ്റാ, പിന്നെ നീ തയസ്സറ മിനൽ ഖുർആൻ, വജ്ഹത്തുവിനും ഫാത്തിഹയ്ക്കും ശേഷം നീ ഖുർആനിൽ നിന്നും നിനക്ക് എളുപ്പമായ ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യണേ. സുമ്മറുക ഹത്താ പ്രഥമ ഇന്ന റാഖിയ, പിന്നെ നീ റുകൂഇൽ അടങ്ങിക്കൊണ്ട് റുകൂ ചെയ്യണേ. അതല്ലാതെ അള്ളാഹുവിനെ വെറുതെ കൈകെട്ട, പെട്ടെന്ന് റുകൂഇലേക്ക് പോവാ, ശരിക്കും കുനിയാതെ വീണ്ടും റുകൂഇൽ നിന്നും എഴുന്നേൽക്ക, സുജൂദിലേക്ക് പോവാ, കാല് വെക്കേണ്ടതുപോലെ വെക്കുന്നില്ല, അടങ്ങി താമസിക്കുന്നില്ല. ഈ തുമൈനിയത്ത് എന്ന് പറയുന്ന അടങ്ങി താമസം ആ സഹാബിയുടെ നിസ്കാര കാണാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ആ സഹാബിയോട് നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിൽ അനക്കവും അടക്കവും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമസ്കരിച്ചു തീർത്തത് കൊണ്ടാണ് സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞത്, നീ നമസ്കരിച്ചിട്ടില്ലത്രേ, നീ നമസ്കരിച്ചിട്ടില്ലത്രേ. എന്നിട്ടാണ് റസൂലുള്ളാഹി നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു കൊടുക്കുന്നത്. നീ നിസ്കാരത്തിൽ റുകൂ ചെയ്യുമ്പോൾ അനക്കത്തോടുകൂടിയും അടക്കത്തോടുകൂടിയും സാവധാനം നീ റുകൂ ചെയ്യണേ. പടച്ചറബിനെ പൊട്ടീസാക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന മുനാഫിക്കീങ്ങൾക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ല, ഇങ്ങനെ നമസ്കരിക്കാൻ കഴിയില്ല. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, പിന്നെ നീ എഴുത്തിതാലിലേക്ക് വരുമ്പോൾ ഇതേപോലെ സാവധാനത്തിൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അബാശിത മിൻ ഷൈം ബഅദി എന്ന ദിക്ര സാവധാനം ചൊല്ലണേ. അതല്ലാതെ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അസ്സമാവാതി ഇങ്ങനെ പടപടാ പറഞ്ഞുകൊണ്ട് നിസ്കരിക്കലല്ല നിസ്കാരം. ഉമ്മമാരെ ശ്രദ്ധിക്കടേ, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാത്ത രൂപത്തിൽ ചറപറ പറഞ്ഞുകൊണ്ട് നിസ്കരിക്കലല്ല, അനക്കത്തോടുകൂടി അടക്കത്തോടുകൂടി സാവധാന നിസ്കരിക്കടേ. അങ്ങനെയുള്ള നിസ്കാരമാവാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബിയോട് പറഞ്ഞത്, സല്ലി ഫൈന കലം തുസല്ലി. എന്നിട്ട് റസൂലുള്ളാഹി ഈത്തിദാലിന് ശേഷം സുജൂദ് ചെയ്യേണ്ട രൂപം സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിന്റെ സുജൂദും ഇതേപോലെ അടക്കത്തോടുകൂടിയുള്ള സാവധാനമുള്ള സുജൂദാവണേ. സുജൂദിലേക്ക് പോകുമ്പോൾ ഭൂമി കുലുങ്ങുന്നവരല്ലേ നമ്മുടെയൊക്കെ നിസ്കാരം. നമ്മുടെ വീട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ വീട്ടിന്റെ താഴെ കിച്ചണിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ കേൾക്കും, വീട്ടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് സുജൂദിലേക്ക് പോകും.
നൽകുന്നവരുടെ ഗർത്തം എങ്ങനെ നിസ്കരിക്കാനല്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. പിന്നെ നീ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സാവധാനം മടക്കത്തോടുകൂടി പോവണേ, എന്നിട്ട് സാവധാനം നീ ചെല്ലണേ, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന്. അതല്ലാതെ നമുക്ക് പോലും അറിയാത്ത ഭാഷയിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് സ്പീഡിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കല്ലേ. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമുണ്ടല്ലോ, ആ ഇരുത്തവും നീ അടക്കത്തോടെ സാവധാനത്തിലിരിക്കണേ സഹാബത്തെ. എന്നിട്ട് ആ ഇരുത്തത്തിൽ അള്ളാഹുവിനോട് നീ ചോദിക്കുന്ന ചെറിയ ദിക്റുണ്ടല്ലോ, ഏഴ് കാര്യങ്ങളാണ് റബ്ബിനോട് നീ ആ ഇരുത്തത്തിൽ ചോദിക്കുന്നത്. അല്ലാഹുവേ, ഒരുപാട് പാപം ചെയ്ത പാപിയാണ് അല്ലാ, റബ്ബിഗ്ഫിർലി, എന്റെ മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ ശരിക്കും മനസ്സിലാക്കണേ, റബ്ബിഗ്ഫിർലി, എനിക്ക് പൊറുത്തു തരണേ അല്ലാ. മദ്യപിച്ചവരാണ്, വ്യഭിചരിച്ചവരാണ്, ചൂതാട്ടം നടത്തിയവരാണ്, ഒരുപാട് തമ്മാട് തരങ്ങൾ ചെയ്തവനാണ് റബ്ബേ, റബ്ബിഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാ. മനസ്സറിഞ്ഞൊന്ന് പറഞ്ഞ് നിസ്കരിക്കണേ, ആ ഇരുത്തത്തിൽ മനസ്സറിഞ്ഞ് പറയണേ. ഇങ്ങനെ പറയുമ്പോഴാണ് അടക്കത്തോടുകൂടി തുമാനിയത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത്. ശേഷം ആ ഇടയിലെ ഇരുത്തത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് കരുണ ചെയ്യണമേ അല്ലാ, നീ കാരുണ്യവാനാണല്ലോ അല്ലാ, നിന്റെ കരുണയില്ലാതെ സ്വർഗത്തിൽ എത്ര ഇബാദത്ത് ചെയ്താലും എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല അല്ലാ, അതുകൊണ്ട് എനിക്ക് കരുണ ചെയ്യണമേ അല്ലാ, എന്നെ നീ പരിഗണിക്കണമേ അല്ലാ, ജനങ്ങളുടെ മുമ്പിൽ തണ്ടി തിരിഞ്ഞ് യാചിച്ചുകൊണ്ട് നടക്കേണ്ട ഗതികേട് വരുത്തല്ല അല്ലാ, ഇസ്സത്തുള്ള അടിമകളിൽ എന്നെ നീ പരിഗണിക്കണമേ അല്ലാ, നിന്റെ സ്വർഗീയ ലോകത്തേക്ക് എന്നെ നീ ഉയർത്തണേ അല്ലാ, എന്നെ നീ ഉയർത്തണേ അല്ലാ, വറുസുഖിനി, എനിക്ക് നീ ആഹാരം നൽകണേ അല്ലാ, അതിനുവേണ്ടി നല്ല ഇസ്സത്തുള്ള ജോലി നൽകണേ അല്ലാ. മകൻ ഗൾഫിലാണ് ഉസ്താദ്, മകന്റെ വിസ ശരിയാകുന്നില്ല ഉസ്താദ്, സാമ്പത്തികമായി കുടുംബം വല്ലാതെ പ്രയാസപ്പെടുകയാണ്, ഉമ്മമാരെ ഉമ്മമാരെ, മനസ്സറിഞ്ഞുകൊണ്ട് ഈ ഇടയിലെ ഇരുട്ടത്തിൽ റബ്ബിനോട് വറുസുഖിനി എന്ന് നിങ്ങൾക്ക് അടങ്ങി താമസിച്ചുകൊണ്ട് സാവധാനം ചോദിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല നിങ്ങളുടെ ചോദ്യം സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് സാവധാനത്തിൽ റബ്ബിനോട് അടക്കത്തോടുകൂടി താമസിച്ചുകൊണ്ട് ചോദിക്കണേ ചോദിക്കണേ, വറുസുഖിനി വഹദിനി. അല്ലാഹുവേ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യാജ തരീഖത്തുകളിൽ കുടുങ്ങിക്കൊണ്ട് ജനങ്ങൾ പിഴച്ചു പോവുകയാണ് അല്ലാ, പുത്തനാശയത്തിൽ പെട്ടുകൊണ്ട് കുടുങ്ങി പോവുകയാണ് റബ്ബേ, അതിലൊന്നും എന്നെ നീ ഉൾപ്പെടുത്തല്ല അല്ലാ, വഹദിനി, ഈ സത്യത്തിന്റെ പാതയിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, വാഫിനി, റബ്ബേ, എനിക്ക് ഒരുപാട് അസുഖമുണ്ട് റബ്ബേ, ക്യാൻസർ ഉണ്ട്, ട്യൂമർ ഉണ്ട്, ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു സഹോദരൻ പൈസ കൊണ്ട് തന്നിട്ട് ആ സഹോദരൻ പറയുകയാണ്, ഉസ്താദേ ട്യൂമറാണ്, പ്രത്യേകം ദുആ ചെയ്യണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ വാഫിനി എന്ന് ചോദിച്ചുകൊള്ളുകയും ചോദിച്ചുകൊള്ളുകയും അല്ലാഹു തആല ശിഫ നൽകാൻ ഒരു സംശയവും വേണ്ട. ഈ ദുആ മുഴുവൻ ഈ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട്
ചോദിക്കണമെങ്കിൽ തുമായിനിയത്ത് വേണം. നിർബന്ധമാണ് അടക്കം, നിർബന്ധമാണ് സാവകാശം ചെയ്യേണ്ടതാണ്. അതല്ലാതെ മനസ്സ് എവിടെയോ വെച്ചുകൊണ്ട് എന്ന് ചടപട ചോദിച്ചാൽ അല്ലാഹു തആല കേൾക്കില്ലത്രേ, അല്ലാഹു തആല കേൾക്കില്ലത്രേ. അതുകൊണ്ട് റബ്ബിനോട് ഈ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലേണ്ട ഏഴ് ദുആ ഉമ്മമാരെ ശരിക്കും പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് സാവധാനം ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കും. അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കും. എന്നിട്ട് റസൂലുള്ളാഹ് സഹാബിക്ക് ഇതങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹാബി ഉടനെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞതുപോലെ നമസ്കരിക്കുകയാണ്. സാവകാശം കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതി, ചെറിയ സൂറത്ത് ഓതി, റുകുഉവിൽ സാവകാശം പോവുകയാണ്. സുബ്ഹാന റബ്ബിയിൽ അദീം വബിഹംദിഹി, ശേഷം ഇതിദാലിലേക്ക് വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹ് പറഞ്ഞ രൂപത്തിൽ സാവകാശം എന്ന് നിസ്കരിച്ചപ്പോ റസൂലുള്ളാഹ് പറയുകയാണ് സഹാബത്തേ സഹാബത്തേ, അദ്ദേഹം നേരത്തെ നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ. ഉമ്മമാരെ, ആ സഹാബി നേരത്തെ നിസ്കരിച്ച പോലത്തെ നിസ്കാരമാണോ നിങ്ങൾ നിസ്കരിക്കുന്നത്? ചടപടയായിക്കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കുന്നവരാണോ? ആ നിസ്കാരത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. മുനാഫിക്കീങ്ങളുടെ നിസ്കാരമാണ്. പെട്ടെന്ന് ചടപട നിസ്കരിച്ചു തീർക്കുന്ന നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം മുനാഫിക്കീങ്ങളുടെ നിസ്കാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ നിസ്കാരം മുനാഫിക്കിന്റെ നിസ്കാരമാണോ അതല്ല മുഅ്മിനീങ്ങളുടെ നിസ്കാരമാണോ? ഇങ്ങനെ ചടപട നിസ്കരിച്ച് നിസ്കരിക്കുന്ന മുനാഫിക്കീങ്ങൾക്കാണ് നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ട് കാത്തിരിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അസറിന്റെ സമയം കഴിഞ്ഞ് മഗ്‌രിബിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ പോലും ഏതെങ്കിലും കവലകളിൽ നിന്നുകൊണ്ട് വാട്സപ്പിൽ കൂടി കളിക്കുന്നവരായിരിക്കും. അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴും വാട്സപ്പിലാ ഫേസ്ബുക്കിലാ അവസാനം ജമാഅത്ത് തീരുന്ന സമയമാകുമ്പോൾ ഓടി ചെന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം വല്ലാത്ത സ്പീഡിൽ വന്നുകൊണ്ട് കെട്ടുന്ന ചെറുപ്പക്കാരാ, ഇങ്ങനെ സ്പീഡിൽ നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കെട്ടിയത്. പക്ഷേ ആ നിസ്കാരം മുനാഫിക്കീങ്ങളുടെ നമസ്കാരമാണ്. കൊടുക്കുന്നവരേ അവിടെ ഉണ്ടാവും, ടോണിലോ ഏതെങ്കിലും ജംഗ്ഷനുകളിലോ ഉണ്ടാവും. എന്നിട്ടും വാട്സപ്പിൽ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയേണ്ട സമയമാകുമ്പോ ഓടി 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 വന്നിട്ടോ ചാടപട അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇരുന്നു ഇങ്ങനെ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ, ഇത് മുനാഫിക്കീങ്ങളുടെ നിസ്കാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ് നിങ്ങളുടെ നിസ്കാരം പറയുകയാണ് നിങ്ങളുടെ നിസ്കാരം കാക്ക രക്തം കൊത്തിയെടുക്കുന്നത് പോലത്തെ നിസ്കാരമാവല്ലേ. ഏതെങ്കിലും ചീഞ്ഞ ശവത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് കാക്ക ആ ശവത്തിൽ കൊത്തിപ്പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് കൊത്തും പെട്ടെന്ന് തലപൊക്കും, ഇങ്ങനെ കുത്തി മറിയുന്ന നിസ്കാരമാവല്ലേ. മോദുകയാണ് ഇങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, തല കുത്തി മറിയുന്ന നിസ്കാരമുണ്ടല്ലോ. ഇന്നൽ മുനാഫിഖീന ഫീ ദർക്കിൽ അസ്ഫലി മിനന്നാർ, ആ മുനാഫിഖീങ്ങളുടെ നിസ്കാരം നിസ്കരിക്കുന്ന മുനാഫിഖീങ്ങളെ, ആ മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും താഴത്ത് ഏഴാമത്തെ തട്ടിനാണ്. അല്ലാഹു തആല ആ
തട്ടിലേക്ക് അവന്റെ ഒരു സഹായവും കൊണ്ടുപോവില്ലത്രേ. എന്നിട്ട് റസൂലുള്ള മുനാഫിക്കുകളെ കുറിച്ച് സഹാബാക്കൾക്ക് ഓതി കൊടുക്കുകയാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതാണ് നരകത്തിന്റെ ഏറ്റവും തട്ടിൽ നിൽക്കുന്ന വിഭാഗക്കാർ. ആര്? ഞാൻ ആദ്യം പറഞ്ഞ നിസ്കരിക്കുന്ന വിഭാഗക്കാർ. മനസ്സിലായോ? നിസ്കരിക്കുന്ന വിഭാഗം നരകം കിട്ടുന്ന നിസ്കാരത്തിന്റെ ആൾക്കാരോ? മനസ്സിലായോ? എങ്ങനത്തെ ആൾക്കാരാ? ഇങ്ങനത്തെ ആൾക്കാരാ? ചട്ടപ്പടം നിസ്കരിക്കുന്ന ആൾ, കുത്തിമറിയുന്ന ആൾക്കാർ, മടിയന്മാരായി നിസ്കരിക്കുന്നവർ, നിസ്കാരത്തെ സമയത്തെ പിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവർ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ഇവർക്കൊക്കെ നരകത്തിന്റെ ഏറ്റവും അടിയിലെ മുനാഫിക്കുകളുടെ തട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നിസ്കരിക്കുന്ന യുവാക്കാർക്ക് ഞാൻ ആദ്യം നരകമുണ്ടെന്ന് പറഞ്ഞത്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, അല്ലാഹുവേ കാക്കണേ റബ്ബേ.